നമസ്കാരം സാർ ടി ജി ഇന്നത്തെയും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടും അല്ലെങ്കിൽ മാസങ്ങളായി തന്നെ കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഗവർണറാണ് മീൻസ് ന്യൂസ് മേക്കർ ഓഫ് കേരള ആയിട്ട് ഗവർണർ ഏതാണ്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ സംഭവം കണ്ടു കാണും ഇദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊട്ടാരക്കരയിലെ ഒരു പൊതുപരിപാടിക്ക് പോകുമ്പോൾ നിലമേൽ വെച്ച് എസ് എഫ് ഐക്കാർ അദ്ദേഹത്തെ അദ്ദേഹത്തിനെതിരായി സമരം നടത്തുന്നു സമരം മീൻസ് പ്രതിഷേധ പ്രകടനം നടത്തുന്നു ആ പ്രതിഷേധത്തിലേക്ക് ഇദ്ദേഹം വളരെ ധീരമായി ഇറങ്ങി ചെല്ലുന്നു എസ് എഫ് ഐക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നും വാശി പിടിക്കുന്നു മാത്രമല്ല അവിടെ കുത്തിയിരിക്കുന്നു തെരുവിൽ കുത്തിയിരിക്കുന്നു മണിക്കൂറുകൾ കുത്തിയിരുന്നു അവസാനം അവരെ മുഴുവൻ പേരിൽ കേസെടുക്കുകയും എഫ് ഐ ആർ ഇടുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം തിരിച്ചു പോയി എന്നാണ് ഈ ഒരു ഗവർണർ ആക്ടിവിസത്തെ ടി ജി എങ്ങനെയാണ് കാണുന്നത് അത് ആക്ടിവിസം അല്ല ഒരു റിയാക്ടിവിസം കേരളത്തിൽ എസ് എഫ് ഐ എന്ന് പറയുന്ന കൊള്ളസംഘം അവർ പരസ്യമായിട്ട് തെരുവിൽ കാണിക്കുന്ന തെമ്മാടിത്തരത്തിനുള്ള മറുപടിയാണ് ഗവർണറുടെ ആക്ഷൻ ഞാൻ ആറു വർഷം ഒരു യൂണിവേഴ്സിറ്റിയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച രണ്ട് വർഷം പ്രീ ഡിഗ്രിയും നാല് വർഷം എഞ്ചിനീയറിംഗ് എൻ്റെ വൈസ് ചാൻസലർ ആരാണെന്ന് ഞാനൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല അന്വേഷിച്ചിട്ടുമില്ല ഈ വൈസ് ചാൻസലർ എസ് എഫ് ഐയും തമ്മിൽ എന്താ ബന്ധം ചാൻസലർ ആരായാലും എസ് എഫ് ഐക്ക് എന്താ ഇങ്ങനെ ഒരു വൈസ് ചാൻസലർ പോലും അല്ല ചാൻസലറാണ് യു ഡോണ്ട് ഹാവ് എനി ഡയറക്ട് ബിസിനസ് വിത്ത് ചാൻസലർ അറ്റ് ഓൾ നിങ്ങൾക്ക് ആകെയുള്ള എസ് എഫ് ഐക്ക് ആകെയുള്ള ഒബ്ജെക്ഷൻ എന്താ സംഘി ഗവർണർ ആരിഫ് ഖാൻ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല അതിനകത്ത് ഒരു തെമ്മാടി തരം നടത്തുന്നുണ്ട് ഇപ്പൊ മുഹമ്മദ് എന്നൊന്ന പേര് കാരണം ആരിഫ് മുഹമ്മദ് ഖാനെ തെമാടി എന്ന് വിളിക്കാൻ പറ്റില്ല കാരണം മുഹമ്മദ് അവിടെ നിൽക്കുന്നു മുഹമ്മദിനെ ഇൻഡയറക്റ്റ് ആയിട്ട് തെമാടി എന്ന് വിളിക്കാനുള്ള നാട്ടില് എസ് എഫ് ഐക്ക് ഇല്ല അതുകൊണ്ട് മുഹമ്മദ് അപ്രത്യക്ഷം ഇപ്പൊ ആരിഫ് ഖാൻ ആരിഫ് ഖാൻ എന്നാണ് അതെ ഒന്നുകിൽ ആരിഫ് മുഹമ്മദ് എന്ന് പറയാം അല്ലെ മുഹമ്മദ് ഖാൻ എന്നും പറയാം ചെറുതാക്കണമെങ്കിൽ അതില്ലാതെ ആരിഫ് ഖാൻ എന്നാക്കിയത് ഈ മുഹമ്മദിനെ ഭയന്നിട്ടാണ് അത് പോട്ടെ ആ വൃത്തികേട ആശ്രയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് കൂടാതെ ചാൻസലർ ആരായാൽ എസ് എഫ് ഐക്ക് എന്താണ് പക്ഷെ ഇതിൽ ആണ് എസ് എഫ് ഐ ആണ് അവരുടെ ബാനർ അത് എസ് എഫ് ഐ നമ്മളിപ്പോ വിളിക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രം കണ്ടാൽ മതിയാവില്ല ചാൻസലർ വിദ്യാർത്ഥികളുടെ പഠനത്തിലോ ജീവിതത്തിലോ ഏതെങ്കിലും രീതിയിൽ ചാൻസലർ ഇടപെട്ടിട്ടുണ്ടോ ഇല്ല പിന്നെ എന്താ അവർക്ക് ചാൻസലറോട് ദേഷ്യം ആർ എസ് എസ് കാരനോടുള്ള ദേഷ്യം ആർ എസ് എസ് ഇവിടെ ലെജിറ്റിമെൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് സാർ അതിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടെങ്കിൽ ഉണ്ട് അത് എസ് എഫ് ഐക്കാരും ഒന്നും ഞൊട്ടാനില്ല അതിൽ അതെ ഇതൊക്കെ ഐ പി സി വൺ ട്വൻറ്റി ഫോർ അനുസരിച്ച് കുറ്റമാണ് ഇന്നിപ്പോൾ ഗവർണർ ഇടിയിച്ച എഫ് ഐ ആറിൽ ഐ പി സി വൺ ട്വൻറ്റി ഫോർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ പി സി വൺ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഐ പി സി കുറ്റം എൻ ഐ എയുടെ ഷെഡ്യൂൾഡ് ഓഫൻസിൽ ആദ്യത്തതാണ് ശരിക്കു പറഞ്ഞാൽ എൻ ഐ എക്ക് ഇടപെടാവുന്ന ആക്ടിവിറ്റിയാണ് ഇവർ കാണിക്കുന്നത് ഈ പ്രൊട്ടക്ഷൻ ആകെ കൊടുത്തിട്ടുള്ളത് ഗവർണർക്കും രാഷ്ട്രപതിക്കും മാത്രമാണ് ഇവരെന്താ വിചാരിച്ച് ഈ ഗവർണറെ നാട്ടിൽ തുണിപൊക്കി കാണിക്കാം എന്തും ചെയ്യാമെന്നോ ഗവർണറുടെ കാറിൽ കയറിയിട്ട് അങ്ങ് ഇടിച്ച് നേതാവാകാമെന്നോ പക്ഷേ ഇത് അടിസ്ഥാന പ്രശ്നം ഗവർണറുടെ രാഷ്ട്രീയമാണോ സർ അതോ ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരായി കഴിഞ്ഞ കുറേ കാലമായി സ്വീകരിച്ചു വരുന്ന നിലപാടാണോ പ്രശ്നം എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ എന്നാവില്ലേ ഇല്ല ഇല്ല പുറത്ത് ഗവർണർ പോയിട്ടില്ല ഗവർണർക്ക് ഇത്ര ദിവസത്തിനകം ഒപ്പിട്ട് ഇവരുടെ ബില്ല് കൊടുക്കണം എന്ന് യാതൊരു ഇല്ല പക്ഷെ രണ്ട് കൊല്ലം വെച്ചോണ്ടിരിക്കാമോ പത്ത് കൊല്ലം വെച്ചുകൊണ്ടിരിക്കാം ഞാൻ ചോദിക്കട്ടെ രാജീവ് ഗാന്ധിയെ കൊന്നവരുടെ ഫയൽ എത്ര കാലം വെച്ചുകൊണ്ടിരുന്നു ഇന്ത്യൻ പ്രസിഡന്റ് കോൺഗ്രസ് ആയിരുന്ന പ്രസിഡന്റുമാര് അവസാനം ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയതുകൊണ്ട് ഇനി അവരെ തൂക്കി കൊല്ലണ്ടെന്ന് സുപ്രീം കോടതി എന്നിട്ടല്ലേ അവരെയും തുറന്നു വിട്ടില്ലേ അവസാനം ഉണ്ടായിരുന്ന ഒരു പേരൊരു വരെ തുറന്നു വിട്ടില്ലേ പ്രധാനമന്ത്രിയെ കൊന്നവരുടെ ഫയൽ ഇതുപോലെ അനിശ്ചിത കാലത്തേക്ക് പതിനൊന്ന് പന്ത്രണ്ട് പതിനൂന്ന് വർഷം നീട്ടിക്കൊണ്ടുപോയി എന്നിട്ട് അവര് കൊലക്കാരി പ്രൊവിഷൻ ഉണ്ട് ഇല്ല പ്രസിഡന്റ് ഇങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് ഇപ്പൊ ചെയ്തിരിക്കുന്നു എന്താ ഈ ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചു അത് കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പറയുന്നത് അത് ഗവർണറുടെ ഡിസ്ക്രിഷനാണ് കോടതി അതിൽ ഞാൻ പറഞ്ഞിട്ട് ഓപ്പണായിട്ട് ഞാൻ പറയാം കോടതി അതിൽ എന്തെങ്കിലും ഒരു ഡയറക്റ്റീവ് തന്നു കഴിഞ്ഞാൽ ഇഷ്യൂ ഡെലിക്കേറ്റ് ആവും ഒന്ന് സാധാരണയിൽ ഗവർണർക്ക് ഒരു നിർദ്ദേശം കോടതി കൊടുക്കില്ല കൊടുക്കുന്നത് വലിയ പ്രശ്നമാണ് പ്രസിഡന്റിന് ഒട്ടും കൊടുക്കില്ല സോ ടു ബി ഓൺ സേഫർ സൈഡ് അദ്ദേഹത്തെ പ്രസിഡന്റിനെച്ചു ഇതിൽ പ്രധാനപ്പെട്ട സാധനം ആലോചിച്ചു കഴിഞ്ഞ വർഷം ഈ ഗവർണർ എന്ന് പറയുന്ന ചാൻസലർ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നു ഈ മുൾക്കിരീടം എനിക്ക് വേണ്ട നിങ്ങൾ എടുത്തോ ചാൻസലർ സ്ഥാനം ഓക്കെ ആരെയാണെന്ന് വെച്ചോ എന്ത് വേണമെങ്കിൽ ചെയ്തോ മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു ഇല്ല അങ്ങ് തന്നെ ചാൻസലറായിട്ടിരിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇദ്ദേഹത്തെ ചാൻസലർ പദവിയിൽ തുടരുന്നു ആ കത്ത് ഗവർണറെ ഇതിൽ ഇരിക്കുന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കിക്കൊണ്ടൊരു ബില്ല് വരുന്നു ഗവർണർ ചോദിക്കുന്നത് ഈ കത്ത് എൻ്റെ ഇരിക്കുന്നു ഈ ബില്ലും എൻ്റെ ഇരിക്കുന്നു പരസ്പര വിരുദ്ധമായത് ഇതിൽ ഏത് ഞാൻ സ്വീകരിക്കണം രണ്ടും മുഖ്യമന്ത്രിയാണ് അയച്ചിരിക്കുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബ്യൂറോക്രസിയാണ് പോകുന്നത് ബ്യൂറോക്രസി ഈ ചോദ്യം വരുമ്പോൾ അവർ പറയുന്നു അത് ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയില്ല സാറ ഇവർ അസംബ്ലിയുടെ തീരുമാനമാണ് ബില്ല് മറ്റത് മുഖ്യമന്ത്രിയുടെ കത്താണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ കത്തല്ലേ അത് ഈ ബില്ല് ഫോർവേഡ് ചെയ്ത് ഇതും മുഖ്യമന്ത്രിയുടെ ഒപ്പമല്ലേ ആണ് സാർ അത് പൊളിറ്റിക്കൽ ഡെസിഷനാണ് സാർ ഞങ്ങൾക്കത് ശരി പൊളിറ്റിക്കൽ ഡെസിഷൻ എക്സ്പ്ലെയിൻ ചെയ്യും പലതവണ അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി എന്നെ വന്ന് കണ്ടിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറയുക നമ്പർ ടു ഇവരുടെ ഈ പതിച്ചു കൊടുക്കൽ ബില്ല് ഈ എം എം മണിയിൽ ലംബോതരനും അവർ ഇവർ കയ്യേറിയ ബില്ല് ഈ ഇരുപത്തെണ്ണായിരം ഏക്കർ സ്ഥലമുണ്ട് ഇത് ഡീറെഗുലൈസ് ചെയ്തു കേന്ദ്ര സർക്കാർ മൊത്തം ഇരുപത്തെണ്ണായിരം അപ്പോൾ ഒരുപാട് കയ്യറ്റക്കാർക്കും കുടിയേറ്റക്കാർക്കൊക്കെ കിട്ടും നല്ലവനും കെട്ടവനും ഒക്കെ കിട്ടും ഈ സാധനം അങ്ങനെ കൊടുക്കാനുള്ളതല്ല എന്നുള്ളതാണ് ഗവർണറുടെ നിലപാട് അതും ഗവർണർ പ്രസിഡന്റിനെ അയച്ചിരിക്കുന്നു അതിനാണ് എം എം മണി ഗവർണറെ നാറിയെന്ന് വിളിച്ചത് എന്താ ഇങ്ങേര് കയ്യേറിയ സ്ഥലം റെഗുലറൈസ് ചെയ്യാനുള്ള ബില്ല് അങ്ങേര് വെച്ച് താമസിപ്പിക്കുന്നു അതുകൊണ്ട് എന്ന് വിളിച്ചു ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെച്ചത് ഈ ഇടതുപക്ഷത്തിന്റെ ഇടതുവർഷത്തിന്റെ തീർച്ചയായിട്ടും ആരിഫ് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ഹിസ്റ്ററി നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ഇന്ന് അദ്ദേഹം പറയുന്ന ഒരു ന്യായം എന്താണെന്നറിയോ അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കാതെ എസ് എഫ് ഐക്കാരെ കയറൂരി വിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ഗുണ്ടകളാണ് മുഖ്യമന്ത്രിക്ക് ഈ ഈ അവസ്ഥ വരുമോ എന്നാണ് ചോദ്യം ഒരു ഒരു മൗലികമായ വ്യത്യാസമില്ല സർ ഭരണഘടനയിൽ ആലങ്കാരിക പദവികളായി നമ്മുടെ ഗവർണർ പ്രസിഡന്റ് തുടങ്ങിയ വലിയ പദവികൾ തീർച്ചയായിട്ടും വലുതാണ് പക്ഷെ ഡിസിഷൻ മേക്കേഴ്സ് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളാണല്ലോ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് എടുക്കുന്ന ഡിസിഷൻസിന്റെ മേലെ ഗവർണർ എന്ന് പറയുന്ന ഒരു പരമാധികാരി എന്താണോ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ തീരുമാനിച്ചത് ആ തീരുമാനങ്ങൾക്ക് താഴെ ഒപ്പുവെക്കുന്ന ഒരു കീഴ്വഴക്കമാണല്ലോ ജനാധിപത്യത്തിന്റെ സുഗമമായ നടത്തിപ്പിൽ ഇതുവരെ ഇങ്ങനെ ഇപ്പോഴും സാർ നോക്ക് പത്രങ്ങളിലൊക്കെ വരുമല്ലോ കേരള ഗവർണർക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളമ്പശ്ശേരി സകല ഉത്തരവും സംഗതിയും ഒക്കെ ഗവർണറുടെ ഉത്തരവാദിത്തമാണ് ആ ഗവർണർ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ വരുന്നതിൻ്റെ താഴെ ഒപ്പുവയ്ക്കുക ഒപ്പുവയ്ക്കുക എന്നാൽ പിന്നെ ആ ഒപ്പും കൂടെ അങ്ങോട്ട് ഇവർ തന്നെ അങ്ങനെയല്ലേ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയാണെന്ന് നമ്മൾ ധരിച്ചിരുന്നു ശേഷം വരുന്നത് വരെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്തെല്ലാം പവർ ഉണ്ട് എന്ന് ശേഷനാണ് തെളിയിച്ചു കൊടുക്കുന്നത് ഭാരതം മൊത്തത്തിൽ അതുപോലെ കേരളത്തിൽ കാലും ചുരുട്ടിയിരിക്കുന്ന ഗവർണർമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ പേടിച്ചു കൊടുക്കുന്ന ഗവർണർമാർ തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ട് ഒരു ഗവർണർ അസേർട്ട് ചെയ്യുന്നു അങ്ങേർക്കുള്ള അധികാരം ആ അധികാരം ഇല്ല എന്ന് നമ്മൾ ധരിച്ചു വെച്ചു കാരണം ഇതിനു മുമ്പുള്ള ഗവർണർ ഒന്നും അത് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹം അത് ഉപയോഗിക്കുന്നു കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട് കോടതി നിർദ്ദേശം വരട്ടെ നോക്കാം ഈ അത് ആയിരിക്കാം പക്ഷേ ഈ ഇങ്ങനെ പെരുമാറാൻ തുടങ്ങിയാൽ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും ഗവർണർമാർ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റിനെ കറക്റ്റ് ചെയ്യാവുന്ന കറക്റ്റ് ചെയ്യാനുള്ളൊരു കറക്റ്റീവ് മെഷറായിട്ട് മാറിയാൽ അല്ലെങ്കിൽ അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള അവർക്ക് മീതി നിൽക്കുന്ന ഒരു അധികാര കേന്ദ്രമായി മാറിയാൽ ഈ ഫെഡറൽ സംവിധാനം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സുഖമായ നടത്തിപ്പിനെ ജനങ്ങൾക്ക് ഇൻസ്റ്റ ആയിട്ട് കിട്ടേണ്ട നിയമനിർമ്മാണം ഒരു നിയമം പാസ്സാക്കി അയച്ചാൽ ഗവർണർക്ക് അയച്ചാൽ രണ്ട് കൊല്ലം കുത്തി ഒന്നുകിൽ തിരിച്ചയക്കാം അല്ലെങ്കിൽ റഫർ ചെയ്യാം പ്രസിഡന്റ് റെഫർ ചെയ്യാം ഇത് വർഷങ്ങൾ കുത്തിയിരിക്കുമ്പോഴേക്കും ഒരു പക്ഷേ ആ നിയമത്തിൻ്റെ ഫലപ്രാപ്തി തന്നെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ടാവും കാലഹരണപ്പെട്ട് പോകും പലതും കാലഹരണപ്പെട്ടു പോകും അങ്ങനെ അർജൻറ്റായിട്ടുള്ള ഒരു ബില്ലും ഇതിനകത്തില്ല ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായിട്ടൊരു ബില്ല് വിട്ടിട്ട് അതോ പിടാതോ ഒന്നും വെച്ചിട്ടില്ല ഇതെല്ലാം ഈ ഗവർണറുടെ ചെറുകരിയാണ് ബില്ലുകളാണ് അല്ല സർ അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളുടെയും ഒരു അങ്ങനെ സ്പിരിറ്റിൽ വായിക്കാൻ എല്ലാ നിയമവും അടിയന്തര പ്രാധാന്യമുള്ളതാണ് എന്ന് വായിക്കാൻ ഇല്ല ഇല്ല എങ്ങനെ എങ്ങനെ അങ്ങനെ വായിക്കാൻ പറ്റും ഇപ്പോ കേരള കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ഗവർണർ ആയാലെന്താ മുഖ്യമന്ത്രി ആയാലെന്താ അതിനെന്താ അടിയന്തര പ്രാധാന്യം ഇല്ല മുഖ്യമന്ത്രി പോയിട്ട് ഇപ്പൊ അങ്ങോട്ട് ആണി ആണിതറച്ച അവിടെ എന്തോ നന്നാക്കാനുണ്ടോ

പിണറായി വിജയൻ ഞാൻ എനിക്ക് മേലെ ആരുമില്ല എന്നുള്ള ഭാവം ഇതും ഒന്ന് അവസാനിപ്പിക്കുന്ന ജനാധിപത്യപരമായ ഒരു തിരിച്ചൊരു ഒരു ചെറിയ ഒരു നിമിഷ നേരം ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഒരു ആശങ്ക ഇതിനെ പിന്തുണക്കുന്നവരുടെ മനസ്സിലുണ്ടാവേണ്ടതല്ലേ ഇപ്പൊ ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഒരു ഗവർണർ വന്ന് ഇങ്ങനെ പെരുമാറുന്നു സംഭവിച്ചൂടെ സംഭവിക്കാം സംഭവിച്ചിട്ടുണ്ട് ത്രൂ ദിസ് അത് അത് ആവട്ടെ എന്നാണോ ഞാൻ പറയട്ടെ നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ എത്ര ബി ജെ പി സർക്കാരുകളുണ്ടായിരുന്നു അവരെ പിരിച്ചുവിട്ടു കൈക്കലയിൽ അതെടുത്ത് തോട്ടിക്കളഞ്ഞു മുന്നൂറ്റമ്പത്താറാം വകുപ്പ് വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ സുപ്രീം കോടതി ഇതിൽ ഇടപെട്ട് കുറേ റൈഡേഴ്സൊക്കെ ഇട്ടത് പിരിച്ചുവിടാനുള്ള അവകാശത്തിൽ പക്ഷേ അന്ന് ഒരു ഇതുമില്ല ഒരു പ്രതിഷേധമില്ലാതെ അവരറങ്ങിപ്പോയി എന്ത് ചെയ്യാൻ പറ്റും പിരിച്ചുവിട്ടു അത് കഴിഞ്ഞ് ആറ് മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതാണ് അസംബ്ലി പിരിച്ചുവിട്ടു കഴിഞ്ഞാൽ നരസിംഹറാവു നടത്തിയില്ല പാർലമെന്റിൽ ഭേദഗതി പാസ്സാക്കി ആറുമാസം കൂടെ നീട്ടാനുള്ള അവകാശം പാർലമെന്റിന് ഉണ്ടെന്ന് വരുത്തിയിട്ട് ആ അവകാശം ഉപയോഗിച്ച് വീണ്ടും ആറുമാസം തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നരസിംഹറാവു തെരഞ്ഞെടുപ്പ് നടത്തിയത് ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ആറ് പറയാനുള്ള ഈ സാധനമുണ്ടല്ലോ സെക്യുലറിസം സോഷ്യലിസം ഇതൊക്കെ എന്നാണ് സർ ഭരണഘടനയിൽ വന്നത് അടിയന്തരാവസ്ഥ കാലത്തല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലല്ലേ എഴുപത്തി ആറിന് മുമ്പ് ജവഹർലാൽ നെഹ്റു രണ്ട് മൂന്ന് തവണ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു സെക്യുലറിസം ഇല്ലായിരുന്നു ഇവിടെ അങ്ങനെ ആണല്ലോ ഇതിന്റെയൊക്കെ അട്ടിപ്പറായി അല്ലെ സോഷ്യലിസം എന്നുള്ള വാക്കിന് വല്ല വിലയുണ്ടോ ഇപ്പൊ അതും ഭരണഘടനയിൽ ഉള്ളത് അല്ലേ ഭരണഘടന എന്തോ മഹത്തായ സാധനമാണ് അതിൽ തൊട്ടുപോകരുത് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മുടെ സൗകര്യത്തിന് ഭരണഘടന നിൽക്കുന്നു അതുകൊണ്ടാണ് ഇതില് നമുക്ക് തിരിച്ചു വരാം സാർ ഈ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരാം തിരിച്ചും മൗലികമായ കാര്യങ്ങളാണ് ടീച്ചി പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ നിരന്തരമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർ ഗവർണറും അസംബ്ലിയും തമ്മിൽ ഗവർണറും മന്ത്രിസഭയും തമ്മിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊക്കെ ക്ലാഷ് ഉണ്ടാകുന്നത് ജനാധിപത്യത്തിൽ ഒരു അതിൻ്റെ സുഗമമായ നടത്തിപ്പിന് ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് ഒക്കെ ഗുണകരമാവില്ല എന്ന് എന്ന കാര്യത്തിൽ നമുക്ക് വിയോജിപ്പില്ലല്ലോ ഉണ്ട് സംഘർഷങ്ങൾ ഉണ്ടാകും ഞാൻ പറയുന്നത് നമ്മളുടെ ഭരണഘടന വിയോജിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നു ഗവർണർക്ക് വിയോജിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അസർട്ട് ചെയ്യാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട് ഇത് തമ്മിൽ ഇടിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കായിരിക്കും റിസൾട്ടൻ ഡയറക്ഷനിലേക്കായിരിക്കും കാര്യങ്ങൾ പോകുന്നത് ഇത് ഭരണഘടന വിഭാവനം ചെയ്ത സിസ്റ്റമാണ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇത് ആഘോഷിക്കേണ്ടത് എനിക്കതാണ് മനസ്സിലാവാത്തത് കമ്മ്യൂണിസ്റ്റുകാർക്ക് സിസ്റ്റം ഈ തമ്മിലുള്ള സംഘർഷം വലുതല്ലേ വർഗസംഘർഷം അതിലൂടെ പുതിയൊരു വർഗ്ഗ നിർമ്മിതി ഇതൊക്കെയാണല്ലോ അവരുടെ തിയറി അവർ ഇഷ്ടപ്പെടേണ്ടതാണ് ഈ സംഘർഷം ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ വരുമ്പോണ്ടാകുന്ന ഒരു ഒരു ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പോൾ ടി ജി ഈ ഒരു ഒരു ഐഡിയോളജിക്കൽ ബേസ് അല്ലെങ്കിൽ ഫാക്ച്വൽ ആയിട്ടുള്ള ബേസിനെ ന്യായീകരിക്കുമ്പോഴും ഡിഫെൻഡ് ചെയ്യുമ്പോഴും ഒരു മനുഷ്യനെന്ന നിലയിൽ ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പേഴ്സണാലിറ്റി എന്ന നിലയിൽ ഈ ഗവർണർ കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളത്തോട് പൊതുമണ്ഡലത്തിൽ വെച്ച് പരസ്യമായി പെരുമാറുന്ന രീതി ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രധാനമന്ത്രി വന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചെന്ന് ആദരപൂർവ്വം സ്വീകരിച്ച വേദിയിൽ പോലും ഈ മനുഷ്യൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് എത്രയോ സന്ദർഭങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വന്നു വന്നതും വന്നതും വരാത്തതും കണക്കാണ് അവിടെ കുറെ പ്രതിസന്ധികളും സംശയങ്ങളും ആശങ്കകളും ഉണ്ടാക്കി മറ്റേ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയുണ്ട് ഗവർണറുടെ നേർക്ക് അതും ഇതുപോലല്ലേ ഗവർണർ കയറി വരുമ്പോൾ ഞാൻ സൈഡിലേക്ക് നോക്കും പെട്ടെന്ന് അവിടെ ഒരു തവള പോലെ ഇങ്ങോട്ട് നോക്കും ഇതങ്ങനെയും ചെയ്യുന്നുണ്ട് അതെ നമ്മൾ രണ്ടിനേയും ഇല്ല ഇല്ല ഞാന് ഗവർണറുടെ പ്രവൃത്തിയെ ജസ്റ്റിഫൈ ചെയ്യും കാരണം

എന്ന് കാണിക്കാൻ തന്നെയാണ് അദ്ദേഹം ഷോഡ് ഇറ്റ് ഞാൻ ഇപ്പോ ടി ജിയുടെ ഈ ഈ ഡിഫൻസ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുന്ന പിണറായി വിജയൻ ആരിഫ് മുഹമ്മദ് ഖാൻ പോരാട്ടത്തിന്റെ ഒരു ഒരു പബ്ലിക് സിനാരിയോ അതിൽ ഗവർണറെ ഡിഫെൻഡ് ചെയ്യുന്നു ഇത് ഒരു ഓഫ് റെക്കോർഡ് ചർച്ചയായി കേരളത്തിൽ നിലനിൽക്കുന്ന കേരളത്തിന്റെ പബ്ലിക് മൈൻഡ് സെറ്റിലുള്ള ചോദ്യങ്ങൾ മറ്റു ചിലതാണ് രണ്ടെണ്ണം ഞാൻ ഞാൻ ടി ജിയോട് ആയതൊന്ന് ചോദിക്കുകയാണ് അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാമല്ലോ ഒന്ന് ഒന്നാമത്തെ കാര്യം എപ്പോഴൊക്കെ ഇപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള പരസ്പരം ഒന്നിൻ്റെ റിയാക്ഷനാണെന്നാണല്ലോ റിയാക്ഷനറി മൂവാണെന്നാണല്ലോ ടി ജി പറയുന്നത് പിണറായി വിജയൻ ആക്ച്വലി കേരളത്തിൽ നേരിട്ട അദ്ദേഹം എക്സ്പോസ്ഡ് ആവുമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്രൈസിസ് ഡീപ്പ് ക്രൈസിസ് വന്നപ്പോഴൊക്കെ ജനശ്രദ്ധ പിണറായി വിജയനിൽ നിന്ന് ഇദ്ദേഹത്തിലേക്ക് തിരിയാനിടയായിട്ടുണ്ട് അറിഞ്ഞോ അറിയാതെയോ അതൊരു ഒത്തുകളിയാണ് എന്ന് കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ആരോപിക്കുന്നുണ്ട് നമുക്ക് എന്ത് എങ്ങനെ മറുപടി പറയാൻ പറ്റും ഞാനതിന് വേറൊരു സിനോറിയ സാറോ മനസ്സിൽ നോക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പ് വരുന്നു അസംബ്ലി തിരഞ്ഞെടുപ്പ് ഇപ്പോ പേഴ്സണാലിറ്റി ബേസ്ഡ് തിരഞ്ഞെടുപ്പാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത് ഏറെക്കുറെ അത് നരേന്ദ്രമോദിയുടെ ക്ലവറായിട്ടുള്ള മൂവാണ് ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന ചോദ്യം എന്താ മോദിക്ക് എതിരാരേ ഇവിടെ ആരും ഉണ്ടായി വന്നിട്ടില്ല ജയകുമാറില്ല മഹമ്മ രാഹുൽ ഗാന്ധി ഇല്ല ഒന്നുമില്ല ആകെ തെരഞ്ഞെടുപ്പ് പോലും ഇല്ലാത്തൊരു സാഹചര്യം വരുന്നു അപ്പോൾ പേഴ്സണാലിറ്റി ബേസ്ഡ് തെരഞ്ഞെടുപ്പ് ഇത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പോലെ ആക്കിക്കൊണ്ടു വന്നിരിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയും തെരഞ്ഞെടുപ്പ് സിസ്റ്റവും വെസ്റ്റ് മിനിസ്റ്റർ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും മോദി ബുദ്ധിപൂർവ്വം അത് ഞാൻ വേഴ്സസ് സമ്പടി ആക്കി മാറ്റി ഈ സമ്പടി ഇല്ലതാനും ഇതാണ് മോദിയുടെ പൊളിറ്റിക്കൽ ക്ലവർ കേരളത്തിൽ ഇതിന്റെ അഡ്വാൻറ്റേജ് പിണറായി വിജയന് പോകുന്നു പിണറായിക്കെതിരെ ആര് എന്നുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടിയില്ല ബി ജെ പിക്ക് ഇല്ല ഉണ്ടോ ഇല്ല തീർച്ചയായിട്ടും കോൺഗ്രസിൽ സർവസമ്മതനായ നേതാവില്ല ഇല്ല ബി ജെ പിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയാനെങ്കിലും പേരിലെങ്കിലും പറയാൻ ഒരാളില്ല ഈ അവസ്ഥയിൽ പിണറായി വിജയന് അഗൈൻസ്റ്റ് ഒരു പോപ്പുലർ ഒരാള് വരുന്നു അതെ ഹിന്ദിക്കാരനെ ആയിക്കോട്ടെ അത്യാവശ്യം മലയാളം മനസ്സിലാകുക ചെയ്യും കാര്യങ്ങളൊക്കെ നോക്കും എന്തുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഗവർണർഷിപ്പ് വിട്ടിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൂടാ കേരള രാഷ്ട്രീയത്തിലോ കേരള രാഷ്ട്രീയത്തിൽ ബി ജെ പി രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ്ലി നിങ്ങൾക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുകയാണ് ഇൻ പൊളിറ്റിക്സ് മാഷായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഞാനിത് അങ്ങ് ഒഴിഞ്ഞളയുള്ളൂ ബിക്കോസ് എനിക്കറിയാം മാഷിന് യു ആർ റിയലി കൺസേൺ അബൌട്ട് ദ അഫേഴ്സ് ഇങ്ങനെ വഴമ്പൊക്കെ എന്ന് ഒരു വിഷമമുള്ള ആളായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന്റെ പിന്നിൽ ഈ രാഷ്ട്രീയവും ഉണ്ടാകാൻ പാടില്ലായകയില്ല ഒരു വായന രാഷ്ട്രീയ വിമർശകര് മറിച്ച് വായിച്ചാലോ കേരളം പിണറായി തന്നെ ഭരിച്ചു ഭരിച്ചുകൊള്ളട്ടെ പിണറായി തന്നെ ഭരിക്കുന്നതാണ് രണ്ട് കാരണത്താൽ ഗുണം രണ്ട് കാരണത്താൽ ഒന്ന് മോദി ആഗ്രഹിക്കുന്ന ഭരണം മോദിയേക്കാൾ നന്നായി മീൻസ് മോദി ആഗ്രഹിക്കുന്നതിനേക്കാൾ നന്നായി മറ്റു പല ബി ജെ പി സംസ്ഥാനങ്ങളെക്കാളും നന്നായി എളുപ്പത്തിൽ യു എ പി എ തൊട്ട് ആദിവാ ഈ നമ്മുടെ അർബൻ നക്സലൈറ്റുകളെ മാവോയിസ്റ്റുകളെ വെടിവെച്ച് കൊന്ന തൊട്ട് എന്തൊക്കെയാണോ കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് അത് മുഴുവൻ നടപ്പാക്കുന്ന ഒരു ഗവൺമെൻറ് ഇദ്ദേഹമാണ് എന്നൊരു ആരോപണമുണ്ട് രണ്ട് രണ്ടാമത്തൊരു കാര്യം കോൺഗ്രസ് മുക്ത കേരളം അത് ഉറപ്പാക്കാൻ പിണറായി തന്നെ ഭരിക്കണം മൂന്ന് പിണറായി വിജയൻ ഭരിച്ചാൽ രണ്ട് കാര്യവും എളുപ്പത്തിൽ നടന്നു കിട്ടും തുടർച്ചയായിട്ട് തുടർ ഭരണം കൊടുത്താൽ തീർച്ചയായിട്ടും നടന്നു കിട്ടും രണ്ടാമത് ഇനി മൂന്നാമത് കൂടി ഭരിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യവും തീരുമാനമാവും കോൺഗ്രസ്സിന് ഭരണം കിട്ടാത്ത ദീർഘകാലത്തേക്ക് ഭരണവും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ കോൺഗ്രസ് മുക്ത കേരളവും വരും ഇങ്ങനെ ഒരു അജണ്ടയാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത് എന്ന ആളുകൾ വിമർശിച്ചാലോ സാർ ഞാൻ ഈ പോസിബിലിറ്റിയൊന്നും തള്ളിക്കളയില്ല കാരണം എനിത്തിങ് ഈസ് പോസിബിൾ ഇൻ പൊളിറ്റിക്സ് സാർ ബ് ബി ജെ പിയുടെ ചലനങ്ങൾ നോക്കുക കാശ്മീർ പി ഡി പിയുമായിട്ട് നമ്മുടെ മെഹബൂബ മുഫ്തിയുടെ പി ഡി പിയുമായിട്ട് മുഫ്തിയെ മുഖ്യമന്ത്രിയാക്കി അവർക്ക് പിന്തുണ കൊടുത്ത ടീമാണ് ബി ജെ പി അവരതിന് മടിക്കുന്നവരല്ല പൊളിറ്റിക്സിൽ അവർ പറയുന്നത് പൊളിറ്റിക്സിൽ നിങ്ങൾ ഇന്ന ആൾ ആണ് അയാളെ തൊടില്ല പിടിക്കില്ല ഇങ്ങനൊരു പരിപാടി ബി ജെ പിക്ക് ഇല്ല അപ്പൊ അതുകൊണ്ട് ഈ സാർ പറഞ്ഞ ഒരു പൊളിറ്റിക്സ് കളി അവര് കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയുന്നു കാരണം പൊളിറ്റിക്സിൽ ഇതും സാധ്യമാണ് മറ്റൊന്നുകൂടി സർ ഈ പരസ്പരം സംരക്ഷിച്ചു നിർത്തുക എന്നൊരു നയം കേരളത്തിലെ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ പയറ്റുന്നുണ്ടോ ഉദാഹരണത്തിന് നാൽപ്പത്തി ആറ് തവണയോ മറ്റോ മാറ്റിവെച്ച എസ് എൻസ് ലാബിലും കേസ് ഉണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം ആ കേസ് എടുക്കുകയില്ല ആ കേസ് മാറ്റിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നും സുപ്രീം കോടതിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഏജൻസിയായ സി ബി ഐയുടെ തന്റെ പ്രതിനിധികളാണ് ഒന്ന് ഇപ്പുറത്ത് കെ സുരേന്ദ്രൻ്റെ പേരിലൊക്കെ ഉൾപ്പെടെയുള്ള കേസുകളുണ്ട് ഇനി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മോളുടെ പേരിലൊക്കെയുള്ള സ്വർണ്ണക്കടത്ത് തൊട്ട് ഡോളർ കടത്ത് വരെയുള്ള കേസുകൾ ആ കേസിനെക്കുറിച്ച് പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് മെൻഷൻ ചെയ്യുമ്പോഴും പ്രധാനമന്ത്രിയുടെ കയ്യിലുള്ള ഏജൻസികൾ ഇപ്പോഴും അവരെ തൊട്ടിട്ടില്ല ഇങ്ങനെ ഒരു പരസ്പര സഹായം കൂടി ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല വസ്തുതാപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഈ രാവിലെ കേസ് പിണറായി വിജയൻ്റെ ഡിസ്ചാർജ് പെറ്റീഷൻ ലോവർ കോർട്ട് എഗ്രി ചെയ്തു ഹൈക്കോർട്ട് എഗ്രി ചെയ്തു അത് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നു സുപ്രീം കോടതി അത് തള്ളിന്ന് വയ്ക്കുക എന്താ സംഭവിക്കുന്നത് പിണറായി വിജയൻ കൂടെ ഈ കേസിൽ പ്രതിയാണ് അതിൻ്റെ വിചാരണ തുടങ്ങണം ലാവലിൻ കേസിന്റെ ആദ്യത്തെ വിചാരണ തുടങ്ങാൻ പോകുന്നു ഇതാണ് വരാൻ പോകുന്ന ഒരു സീൻ പക്ഷെ അല്ലെങ്കിൽ ഈ ഇതിന് ഒരു പ്രാധാന്യവും സുപ്രീം കോടതിയിൽ ഇല്ല കൺകർ ജഡ്ജ്മെൻ്റ് എന്ന് പറയും ലോവർ കോർട്ട് വെറുതെ വിട്ട ഒരാൾ ഹൈക്കോടതി വെറുതെ വിട്ട ഒരാൾ സുപ്രീം കോടതി അയാളെ ശിക്ഷിക്കുക അപ്പം സുപ്രീം കോടതി വളരെ കെയർഫുൾ ആവും നിങ്ങൾ ലോവർ കോർട്ടും ഹൈക്കോർട്ടും കുറ്റവാളിയാണെന്ന് കണ്ട സുപ്രീം കോടതി പരിശോധിച്ച് ചിലപ്പോൾ വെറുതെ വിട്ടു എന്ന് വരും പക്ഷേ വെറുതെ വിട്ട വിട്ടയാളിനെ സുപ്രീം കോടതി കയറി ശിക്ഷിക്കുക എന്ന് പറയുന്നത് അപൂർവ്വമാണ് ശിക്ഷയും പോലുമില്ല വിചാരണയ്ക്ക് വിധേയനാക്കും ഇനി ഇതിരിക്കട്ടെ ഇപ്പോഴും മുപ്പത്തിയാറ് തവണ ഇത് മാറ്റി വെച്ചു പലരും ആവശ്യപ്പെട്ടിട്ടാണ് കാരണം ആറോ ഏഴോ പിണറായി വിജയൻ അല്ലാതെ ആറുപേരുണ്ടെന്നാണ് കേസിലുണ്ട് ആ അവരും ഒക്കെ ഈ അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര സി ബി ഐയും ചോദിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരല്ല സി ബി ഐയുടെ വക്കീല് ഈ മുപ്പത്താറ് തവണ മാറ്റി വയ്ക്കുമ്പോൾ കുറഞ്ഞതൊരു അമ്പത് ജഡ്ജിമാരെ ഇത് കാണും അമ്പത് ജഡ്ജിമാരെ നരേന്ദ്രമോദിയും ഈ പിണറായി വിജയനും കൂടെ സ്വാധീനിച്ചു സർവീസ് എന്നല്ല പക്ഷേ കൺകറൻ ജഡ്ജ്മെന്റ് ഉള്ള ഒരു കേസ് സുപ്രീം കോടതിക്ക് ഇത് രണ്ട് കോടതികൾ പരിശോധിച്ച് ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടു ഡിസ്ചാർജ് പെറ്റീഷനാണ് വിചാരണ കഴിഞ്ഞുള്ളതല്ല പ്രഥമ ദൃഷ്ടിയാ കുറ്റമില്ല എന്ന് കണ്ടിട്ട് വെറുതെ വിട്ടിരിക്കുകയാണ് അതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത് നമ്മളുടെ ഇദ്ദേഹം ഉണ്ടല്ലോ പി ജെ കുര്യൻ പി ജെ കുര്യൻ്റെ സൂര്യനെല്ലി കേസ് ഇതുപോലെ ഡിസ്ചാർജ് പെറ്റീഷൻ വഴി ആണ് കുര്യൻ കുറ്റവിമുക്തനാകുന്നത് വിചാരണ നടത്തിയിട്ടല്ല കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കി ഇവർ ജില്ലാ കോടതി പോയി അവിടെ പോയി ഹൈക്കോടതി പോയി അവിടെ തോറ്റു സുപ്രീം കോടതിക്ക് പോയി അവിടെ തോറ്റു അങ്ങനെ പി ജെ കുര്യൻ കുറ്റവിമുക്തനാക്കി വിചാരണ തുടങ്ങുന്നതിന് മുമ്പ് ഡിസ്ചാർജ് അപ്പൊ സുപ്രീം കോടതി വാട്ട് ഈസ് രണ്ട് ജഡ്ജ്മെന്റ് ഉണ്ട് യാതൊരു രാഷ്ട്രീയ ഇല്ല ഇല്ല ഇത് പറയാനായിട്ട് കേസ് സാർ നോക്ക് ആറ് ഇത് ആറ് കുറ്റപത്രങ്ങൾ കീഴ്ക്കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞു കസ്റ്റംസ് ഇപ്പോൾ എൻ്റെ അറിവിൽ ആറോ ഏഴോ പേര് ജയിലിൽ കിടപ്പുണ്ട് ഓൾറെഡി ശിവശങ്കരൻ അസുഖമില്ല എന്ന് പറഞ്ഞിട്ട് പോലും ജാമ്യമില്ലാതെ കിടക്കുന്നു സ്വപ്ന സുരേഷ് ഒന്നൊന്നര വർഷം ജയിലിൽ കിടന്നിട്ട് ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്നു നമ്മുടെ ഗ്രീവൻസ് എന്താ നമ്മൾ പ്രതീക്ഷിച്ചു പിണറായി വിജയൻ ഇതിൽ പ്രതിയാണ് ഏജൻസികൾ പിണറായി വിജയനെ വെറുതെ വിടുന്നു ഈ പിണറായി വിജയനെ പിടിക്കാൻ അവരുടെ കയ്യിൽ തെളിവുണ്ടാവില്ല അതുകൊണ്ടാണ് അവർ പിടിക്കാത്തത് അല്ലെങ്കിൽ ശിവശങ്കറിനെ വരെ പിടിച്ച ആൾക്കാർക്ക് ഒന്നും മോളിൽ കയറി പിടിക്കരുതോ പിടിച്ച് ഇത് നിന്നില്ലെങ്കിൽ മോദിക്ക് ഉണ്ടാവുന്ന ഈ ലഭ്യത എത്ര വലുതായിരിക്കും നാലും വിശ്വമിക്ക് ഇതിലൊരു ഗുരു ഒന്നും ഇല്ലല്ലോ ഇതിൽ എന്ന് പറഞ്ഞു കോടതി തള്ളിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ തൊടാൻ വളരെയധികം തമിഴ്നാട്ടില് സാറ് നോക്ക് സെന്തിൽ ബാലാജിയെ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പിടിച്ച് വലിച്ചഴച്ചുകൊണ്ട് പോയി സ്റ്റാലിനെ തൊട്ടില്ല അതേസമയം അവർ കേജ്രിവാളിനെ തൊടുന്നുണ്ട് കാരണം കേജ്രിവാളിന്റെ ഡോക്യുമെന്റ് ഉണ്ട് ഉണ്ട് കേജ്രിവാൾ ഒപ്പിട്ടുണ്ട് സൂക്ഷ്മതയുണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പോലും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ടി ജിയോട് ചോദിച്ചത് എന്താണ് മുപ്പത്താറ് തവണ ലാവലിൻ കേസ് ഇപ്പോഴും എടുത്തില്ല എടുത്തില്ല ഞാൻ പറയുന്നത് ഇപ്പോൾ അവസാനമായിട്ട് ഇതിലൊരു ഉള്ളൂ ഈ ഗവർണർ മുഖ്യമന്ത്രി പോര് ഓരോ ദിവസവും പൊട്ടിത്തെറിയും പിറ്റേന്ന് രാവിലെ രണ്ടുപേരും തമ്മിൽ പരസ്പരം മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും സന്ദർഭാനുസരണം ആവശ്യാനുസരണം ഒത്തുതീർപ്പാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പിറ്റേന്ന് മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെ വഴക്ക് വഴക്കിടുകയും രമ്യതയിലാവുകയും ചെയ്യുന്ന ഒരു ചിത്രം കഴിഞ്ഞ കുറേ കാലമായിട്ട് കാണുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ഒറ്റ കാര്യമുള്ള അവസാനത്തെ കാര്യം ഈ ഇന്നിപ്പോൾ കാണിച്ച സീൻ പോലും നാളെ അടുത്തിരിക്കുകയും മിണ്ടിയോ മിണ്ടാതെയോ അടുത്തിരിക്കുകയും അടുത്ത ഇഷ്യൂവിനൊന്നിക്കുകയും ചെയ്യുന്ന എന്നാലും ഗവർണറെ തിരിച്ചു വിളിക്കുകയോ അത്തരത്തിലൊരു ഒരു ഒരു തരത്തിലേക്ക് പോകാതെ ഒരു നടപടിയിലേക്ക് പോകാതെ തുടരുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ പിന്നിൽ ഈ ഗവർണറെ നിയമിച്ച കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും തമ്മിലുള്ള ഒരു 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 പരസ്പര സഹായം അവിടെയും വർക്ക് ചെയ്യുന്നുണ്ടാവുമോ സാറെ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ് ഗൂഢാലോചന എന്ന വാക്ക് അത് കേട്ടുകഴിഞ്ഞാൽ സാർ നേരെ ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞാലും ജനം പോകാൻ പറഞ്ഞു അല്ല അതൊരു ഗൂഢാലോചന ആ എ പി അഹമ്മദ് ഗൂഢാലോചന എന്ന് പറഞ്ഞ് തുടങ്ങി ഗൂഢാലോചന ഇഷ്ടപ്പെടുന്ന ആൾക്ക് എല്ലാത്തിനും പിന്നിൽ ഗൂഢാലോചനയുണ്ട് ഇപ്പോൾ നാളെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കാണുന്നു സന്തോഷമായിട്ട് ചിരിക്കുന്നു ചായ കുടിക്കുന്നു ഈ ഇഷ്യൂസ് ഓരോന്നോരോന്നായിട്ട് സെറ്റിൽ ചെയ്യുന്നു ബില്ലുകൾ ഇദ്ദേഹം കണ്ടില്ല ഇന്നലെ വരെ തല്ലുകൂടി ഇന്നലെ വരെ തല്ലുകൂടിയവർ നിതാന്തമായിട്ട് തല്ലുകൂടിക്കൊണ്ടേയിരിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ജനാധിപത്യത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ കമ്മിറ്റികളുണ്ട് അസംബ്ലി ഹാളിൽ തമ്മിലടിക്കുന്ന ഈ കക്ഷികൾ കമ്മിറ്റി കൂടുമ്പോഴുണ്ടല്ലോ സബ്ജെക്ട് കമ്മിറ്റി സെലക്ട് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് ഈ സെലക്ട് കമ്മിറ്റിയിൽ ഇവർ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യും എന്നിട്ട് അത് മോഡിഫിക്കേഷൻ ഒക്കെ അത് അല്ല അവിടെ ബഹളം ചെയ്യരുത് എന്നാണ് വലിയ കച്ചറിയുണ്ടാക്കരുത് ഇല്ല എന്ന് നിങ്ങൾ ഞാനും കൂടെ സമ്മതിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എത്തിയിട്ടാണ് ഫൈനലി ഈ ബില്ല് പാസ്സായിരുന്നത് ഒന്നാം വായന രണ്ടാം വായന മൂന്നാം വായനയൊക്കെ പ്രതിപക്ഷവും ഭരണകക്ഷിയും കോപ്പറേറ്റ് ചെയ്തത് നമ്മുടെ രാജ്യം മുന്നോട്ട് പോവില്ല കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നടുത്തളത്തിലിറങ്ങി സ്പീക്കറെ വെല്ലുവിളിച്ചു മൈക്ക് ഓഫ് ചെയ്തു അടിപിടി ഇതും നടക്കുന്നുണ്ട് ഇതൊക്കെ ചേർന്ന ഒരു ഉത്സവമാണ് ജനാധിപത്യം തീർച്ചയായിട്ടും ഈ സന്ധ്യയും സമരവും ചേർന്ന ജനാധിപത്യത്തിൻ്റെ ഉത്സവം കൊഴുപ്പിക്കുന്നതിൽ നമ്മുടെ ഗവർണർ വലിയ പങ്കുവഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും തത്തുല്യമായ പങ്കുവഹിക്കുന്നുണ്ട് തുടരട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഈ കാഴ്ച തുടരട്ടെ നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും